ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ കാലിൽ പെട്ടെന്ന് മസിൽ കോച്ചി പിടിക്കുക, അല്ലെങ്കിൽ ഉളുക്ക് വീഴുക, പെട്ടെന്ന് മസിൽ കയറുക, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇടയിൽ പലരെങ്കിലും പ്രായത്തിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മസിൽ ക്രാംപ്സിനെ പറ്റി, അല്ലെങ്കിൽ മസിൽ കോച്ചി പിടുത്തതിനെ പറ്റി നോക്കാം. ഏത് പ്രായത്തിലുള്ളവർക്കും വരാവുന്ന ഒരു കണ്ടീഷനാണ്. അത് ഇന്ന പ്രായം ചെല്ലും തോറും അതിനുള്ള ചാൻസസ് കൂടിക്കൂടി വരികയാണ്. കൂടുതലായിട്ടും സ്ത്രീകളിലാണ് പറയുന്നതെങ്കിലും പുരുഷന്മാർക്കും ഇന്നീ കണ്ടീഷൻ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇനി മസിൽ കോച്ചി പിടുത്തം ഉണ്ടാവുന്നത് നോക്കാം. നമ്മുടെ ശരീരത്തിൽ വോളണ്ടറി മസിൽസ്, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള മസിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ പോകുന്ന കുറേ മസിൽസ് ഉണ്ട്, ഇൻവോളണ്ടറി മസിൽസ്. ഇപ്പം നമുക്ക് നടക്കണമെങ്കിലോ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണമെങ്കിലൊക്കെ നമ്മൾ വിചാരിക്കും പോലെയാണ് മസിലിൻ്റെ മൂവ്മെൻറ്റ്സ് വരിക. പക്ഷേ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും അല്ലാതെയൊക്കെ പല സമയങ്ങളും നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് മസിലുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മസിലിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രാക്ഷൻ, റിലാക്സേഷൻ ഈ ഒരു രീതിയിലാണ്. അതായത് ഒന്ന് സങ്കോചിക്കുക, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യുക, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ പല മാറ്റങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ചില രോഗങ്ങൾ കൊണ്ടോ നമ്മുടെ കാലിലെ മസിൽസോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തുണ്ടാവുന്ന മസിലുകളും കൺട്രാക്ട് ചെയ്യും. പക്ഷേ തിരിച്ചതിനെ റിലാക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് മസിലിൻ്റെ കോച്ചി പിടുത്തം എന്നറിയപ്പെടുക. ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് രാത്രി തന്നെ ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നത് കാണാം. വേദന ഉണ്ടാകുന്നതുകൊണ്ട്, അതികഠിനമായ വേദനയായതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ ഒരു സഹായത്തോടു കൂടി എണീറ്റിരുന്ന് കാൽ ആ ഒരു ഏരിയ, കാലിലാണെങ്കിൽ കാൽ ആ ഭാഗത്തെ നല്ല പോലെ മസാജ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വേദന കുറയുന്നതും അതുപോലെ തന്നെ മസിൽ റിലാക്സ് ചെയ്യുന്നതും കാണാം. നമ്മുടെ ശരീരത്തിലെ ഏത് പേശികൾക്ക് വേണമെങ്കിലും ഇങ്ങനെയൊരു മസിലിൻ്റെ ക്രാംസ് അനുഭവപ്പെടാം. കൂടുതലായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നത് കാഫ് മസിൽസ്, അതായത് നമ്മുടെ കാലിൻ്റെ വണ്ണ ഭാഗത്തുള്ള മസിലുകളാണ് കൂടുതലായിട്ടും ബാധിക്കുക. ഇതുകൂടാതെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് തിരിയുന്ന സമയത്ത് നമ്മുടെ നടുവിൻ്റെ രണ്ട് ഭാഗത്തുള്ള പേശികളെ ബാധിക്കാം. ഇതല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ തുടയിലുള്ള മസിലുകളെ ബാധിക്കാം. നമ്മുടെ വയറിന് വരെ ഉളുക്ക് വീഴുന്നതായിട്ട് പറയാം. വയറിൻ്റെ മസിൽസിന് മസിൽ ക്രാംസ് അനുഭവപ്പെടാം. ഇല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ കാലിൻ്റെ വെണ്ണയിലുള്ള മസിൽസ്, അവിടെയൊക്കെ നമുക്ക് മസിൽ ക്രാംസ് അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട്. കൂടുതലായിട്ടും പറയുന്നത് കാഫ് മസിലിന്, അല്ലെങ്കിൽ ആ ഒരു ഏരിയനെയാണെന്ന് മാത്രം. കൂടുതലായിട്ട് നമ്മൾ ഏജ് ചെല്ലുന്നതിനനുസരിച്ച് പല വിധമായ കാരണങ്ങൾ കൊണ്ടാണ് മസിൽ ക്രാംസ് ഉണ്ടാവുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടൊക്കെയാണ് മസിൽ ക്രാംസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. നമ്മൾ ഏജ് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട്, ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മസിൽസിൻ്റെ കൺട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെന്ന് വിചാരിക്കുക. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് നിന്ന് വെയിൽ കൊള്ളുമ്പോൾ, അതായത് രാവിലെ ഒരു 11 മണി മുതൽ ഒരു 2 മണി വരെയുള്ള വെയിൽ കൊള്ളുമ്പോൾ കിട്ടുന്ന ഒരു വൈറ്റമിനാണ്. ഈ ഒരു വൈറ്റമിന് നമുക്ക് വേണ്ട രീതിയിൽ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് മസിൽ ക്രാംസ് വരാം. ഈ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം അബ്സോർബ് ചെയ്യുള്ളൂ. ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞാലും നമുക്ക് മസിൽ ക്രാംസ് വരാം. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ നല്ല പോലെ വ്യായാമം ചെയ്യുകയാണ്, അതുപോലെ നല്ല വെയിലത്ത് നിന്നാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് വിയർപ്പായിട്ട് പോകുന്നുണ്ടാവും. ഈ വിയർപ്പ് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പല ഇലക്ട്രോലൈറ്റ്, പല ലവണങ്ങളും, അല്ലെങ്കിൽ പല ധാതുക്കളും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ വെള്ളം കൂടി കുടിക്കുന്നില്ലെങ്കിൽ ഈ ഒരു മിനറൽസോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ വരും. അതുകൊണ്ട് നമുക്ക് മസിൽ ക്രാംസ് വരാം. ഇത് കൂടാതെ തന്നെ അമിത വണ്ണമുള്ളവർക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ അതുവരെ പ്രത്യേകിച്ച് ഒരു സെഡൻറ്ററി ലൈഫായിരുന്നു, പ്രത്യേകിച്ച് വ്യായാമമൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് ഒരു ദിവസം തന്നെ വ്യായാമം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതുവരെ മസിൽ അത്ര കൺട്രാക്ട് അല്ലെങ്കിൽ റിലാക്സേഷൻ ചെയ്തിരുന്നില്ലെങ്കിൽ അത് പെട്ടെന്ന് വരുന്ന സമയത്ത് രാത്രികളിലും നമുക്ക് മസിൽ ക്രാംസ് അനുഭവപ്പെടാം. ഇത് കൂടാതെ തന്നെ നമുക്ക് പല രോഗങ്ങൾ കൊണ്ടും മസിൽ ക്രാംസ് വരാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈ ബി പി, അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ, ഇവർക്കൊക്കെ മസിൽ ക്രാംസ് വരാറുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന കണ്ടീഷൻസ്, ഇപ്പോൾ വെരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷൻസ്, ചില തരത്തിലുള്ള വാദം, നമുക്ക് ഗൗട്ട് പോലെയുള്ള യൂറിക് ആസിഡ് ഡിപ്പോസിറ്റ് മൂലമുണ്ടാകുന്ന സന്ധിവേദനകൾ, അല്ലെങ്കിൽ സന്ധിവാദങ്ങളിലൊക്കെ നമുക്ക് മസിൽ ക്രാംസ് അനുഭവപ്പെടാറുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുക, ഇതൊക്കെ മസിൽ ക്രാംസിന് കാരണമാകും. ഇത് കൂടാതെ തന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുക, കണ്ടിന്യൂസ് ആയിട്ട് ദീർഘദൂരം യാത്ര പോകുമ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ മസിൽ കയറ്റം ഉണ്ടാകുന്ന കാണാം. അതുപോലെ പ്രഗ്നൻസിയിൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ മസിൽ ക്രാംസ് ഉണ്ടാകുന്നത്. അതിന് കാരണം നമുക്കറിയാം, കുഞ്ഞ് വലുതാവുന്നതിനനുസരിച്ച് നെർവ് കംപ്രഷൻ ഉണ്ടാവുകയും ആ ഒരു ബ്ലഡ് ഫ്ലോ കൂടുന്നതുകൊണ്ടൊക്കെയാണ് നമുക്ക് ആ ഒരു ടൈമിൽ മസിൽ ക്രാംസ് ഉണ്ടാവുന്നത്. ഇതുകൂടാതെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് പേർക്ക് വയറിൽ മസിൽ ക്രാംസ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ കാലിലൊക്കെ ആ ഒരു ഹോർമോണൽ ചേഞ്ച് കൊണ്ട് മസിൽ ക്രാംസ് അനുഭവപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രമേഹം, അല്ലെങ്കിൽ ബി പി ഉയർന്നു നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ, ലിവർ സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോണൽ ഇംബാലൻസും ഇന്ന് മസിൽ ക്രാംസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ പേശികൾക്ക്, അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ,
കൃത്യമായിട്ട് ഒരു രക്തയോടെ നമ്മുടെ കാലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ത്രോംബോഫ്ലിബൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ വെരിക്കോസ്വിൻ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുക അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടും അവർ ക്ലിനിക്കിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ കാല് കഴപ്പ് അല്ലെങ്കിൽ മസിൽ ക്രാംസ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ചില ശീലങ്ങൾ, മദ്യപാനം, പുകവലി പോലെയുള്ള ശീലങ്ങൾ, മദ്യപിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് വാട്ടർ ലോസ് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ട ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുന്നുണ്ട്. നമുക്ക് വേണ്ട സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം ഇവയൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിലും മസിൽ കൺട്രാക്ഷനും അല്ലെങ്കിൽ റിലാക്സേഷനും കൂടുതലായിട്ട് വരുന്നത് കാണാം. അത് ഭാഗമായിട്ടും നമുക്കിന്ന് മസിൽ ക്രാംസ് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മസിൽ ക്രാംസ് ഉണ്ടാകാനുള്ള കാരണം. ഇനിയിപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു മസിൽ ക്രാംസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും? മസിൽ ക്രാംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കരുത്, അല്ലെങ്കിൽ അയ്യോ ഭയങ്കര ബഹളം ഉണ്ടാക്കാതെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നിട്ട് നമ്മൾ കാല് പതുക്കെ മസാജ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു കൺട്രാക്ഷൻ റിലാക്സേഷൻ്റെ ആ ഒരു പ്രോസസ്സ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മസിൽ പെട്ടെന്ന് റിലാക്സ് ചെയ്യുന്നതായിട്ട് കാണും. അല്ലെങ്കിൽ നമുക്ക് വേറൊരാളുടെ സഹായത്തോടു കൂടി ഇപ്പോൾ നമ്മൾ ചെറു ചൂടുവെള്ളം ഉപ്പിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐസ് പാക്ക് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് റിലാക്സ് മസിൽസ് പെട്ടെന്ന് തന്നെ റിലാക്സ് ചെയ്തിരുന്ന കാണാം. അമിതമായിട്ട് കൺട്രാക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മസിൽ ക്രാംസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മസിൽ റിലാക്സ് ചെയ്തിരുന്നത് കാണാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതുവരെ ഒരു സെഡൻറ്ററി ലൈഫായിട്ടിരുന്ന ആൾ പെട്ടെന്ന് തന്നെ വ്യായാമം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ കഠിനമായ വ്യായാമത്തിലോട്ട് പോകാതെ ആദ്യം തന്നെ ഒരു വാമപ്പോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ നല്ലപോലെ ചെയ്യുക. അങ്ങനെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ വ്യായാമം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. ഇനിയിപ്പോൾ അതല്ല, ഇപ്പം നിങ്ങൾ വ്യായാമം തുടങ്ങുന്ന അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം തന്നെ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക. തുടക്കത്തിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ച് മാത്രം വ്യായാമം ചെയ്യാതെ, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ കഠിനമായ വെയിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് തണുപ്പത്ത് പോയിട്ട് വ്യായാമം ചെയ്യാതിരിക്കുക. ഇപ്പോൾ തണുപ്പുള്ള ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ മാക്സിമം നമ്മുടെ ബോഡീനെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വ്യായാമം ചെയ്യണം. അതുപോലെ അമിതമായിട്ടുള്ള ചൂടിൽ പോയി വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഡീഹൈഡ്രേഷൻ വരികയും ഇലക്ട്രോലൈറ്റൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ടും ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മസിൽ ക്രാംസൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പോൾ നമുക്കറിയാം കൂടുതലായിട്ട് മസിൽ ക്രാംസ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കായിക താരങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ അവർക്ക് ആ കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കോച്ചിപ്പിടുത്തമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗൈഡ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഒരു ഡയറക്ഷനിൽ കാല് തിരിച്ചപ്പോഴാണോ അവർക്ക് ആ ഒരു മസിൽ ക്രാംസ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കാൻ പറയും. അങ്ങനെ ചെയ്യുമ്പോഴും അവർക്ക് പെട്ടെന്നൊരു റിലാക്സേഷൻ തോന്നാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല ജീവിതശൈലി മാറ്റങ്ങളും ഉണ്ട്. അതിലൊന്നാമതായിട്ട് പറയുകയാണെങ്കിൽ അമിതവണ്ണം ഒരു കാരണമായതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് എപ്പോഴും ഹൈറ്റിനനുസരിച്ച് തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്ങനെയെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് മാറ്റാൻ പറ്റും. അതല്ല, നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കുക. 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കെ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നു, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ നല്ല രീതിയിൽ മിനറൽസ് കഴിക്കുക. മിനറൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്, അതിന് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റും. പിന്നെ മദ്യപാനം, പുകവലി പോലെയുള്ള ശീലമുള്ളവരാണെങ്കിൽ മദ്യപാനത്തിൻ്റെ ഒരു ദോഷഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുകയാണ്, അതിനോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടുകയാണ്. രണ്ടാമത് പുകവലിയാണെങ്കിൽ നമുക്ക് പുകവലിയുടെ മൂലം തന്നെ നമ്മുടെ രക്തക്കൊഴലുകളൊക്കെ ബാധിക്കാറുണ്ട്. അങ്ങനെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു രക്തം നമ്മുടെ അവയവങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മസിൽസിന് സപ്ലൈ ചെയ്യാൻ പറ്റാതെ വരികയും കൃത്യമായിട്ട് അവർക്കൊരു ഓക്സിജനോ അല്ലെങ്കിൽ ഗ്ലൂക്കോസോ കിട്ടാതെ വരും. അതിൻ്റെ ഭാഗമായിട്ട് മസിൽ ക്രാംസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പുകവലി, മദ്യപാനം പോലെയുള്ള ശീലമുള്ളവരാണെങ്കിൽ ആദ്യം അത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത്. മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളതെന്ന്. ഇലക്കറികളിൽ, അതുപോലെ തന്നെ തവിടുള്ള ധാന്യങ്ങൾ, നമ്മൾ ചോറൊക്കെ വയ്ക്കുമ്പോഴും കുത്തരി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അത് പോളിഷ്ഡ് റൈസ് ആകുമ്പം അതിൽ മഗ്നീഷ്യം നഷ്ടപ്പെടും. അതുകൊണ്ട് മാക്സിമം കുത്തരി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് അവോഗാഡോ പോലെയുള്ള ഫ്രൂട്ട്സ്, അതിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട്. ഒരു അവോഗാഡോ എടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 975 മില്ലിഗ്രാമോളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഏത്തപ്പഴം നല്ലൊരു സോസാണ്, പൊട്ടാസ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ നല്ലൊരു സോസാണ് ഏത്തപ്പഴം. തണ്ണിമത്തൻ അതുപോലെ തന്നെ മാഗ്നീഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും നല്ലൊരു സോസാണ്. ഈ ഫ്രൂട്ട്സൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാൽസ്യം നല്ലപോലെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാൽസ്യം കഴിക്കുമ്പോൾ നമ്മൾക്കറിയാം കാൽസ്യം അത് അബ്സോർബ് ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റെങ്കിലും ആഴ്ചയിൽ അല്ലെങ്കിൽ പറ്റുന്ന ഒരു 4-5 ദിവസമെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളുക.
പതിനൊന്ന് മണി മുതൽ രണ്ട് മണി വരെയുള്ള വെയിൽ സ്ഥിരമായിട്ട് നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ കൊള്ളുകയാണെങ്കിൽ ഒരു പരിധിവരെ വൈറ്റമിൻ ഡിയുടെ അഭാവം നമുക്ക് മാറ്റാം. അതുവഴി കാൽസ്യം അബ്സോർപ്ഷൻ നടക്കും. കാൽസ്യം ലഭിക്കാനായിട്ട് നമുക്ക് പാല്, മുട്ട, തൈരൊക്കെ കഴിക്കാവുന്നതാണ്. ഇലക്കറികളിലും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നട്ട്സ്, അതുപോലെ തന്നെ തോടുള്ള മത്സ്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലീനിയം, സിങ്ക്, മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഭക്ഷണം, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുകയാണ്, നമ്മുടെ ബോഡി കൃത്യമായിട്ട് വ്യായാമമുണ്ട്, നമ്മുടെ ബോഡി വെയിറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കുന്നതായി കാണാം. ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് മൂലമാണെങ്കിലും നിങ്ങൾക്ക് മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാവുന്നെങ്കിൽ ആ ഒരു കണ്ടീഷൻ തന്നെ നമ്മുടെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.